ഹായ് ഗുഡ് മോർണിംഗ് മൈ സൂപ്പർ കിഡ്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും ഹാപ്പി ആണോ എല്ലാവരും ഹാപ്പി ആയിട്ട് സ്മാർട്ടായിട്ട് ഇരിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇന്ന് നമ്മൾ ഒരു പുതിയൊരു കാര്യം നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി പുതിയൊരു ലെറ്ററാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഒരുപാട് ലെറ്റേഴ്സ് പഠിച്ചു അല്ലേ എ ബി സി മുതൽ ഒരുപാട് ലെറ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ ക്യൂ എന്ന് പറയുന്ന ലെറ്റർ പഠിച്ചു ഇന്ന് ഇതാ അതിന്റെ തുടർച്ചയെന്നോണം ക്യൂ കഴിഞ്ഞാലുള്ള അടുത്ത ലെറ്റർ ഏതാണ് ആ ലെറ്റർ എങ്ങനെയാണ് എഴുതുക ആ ലെറ്റർ വെച്ചുള്ള കുറച്ച് വാക്കുകളൊക്കെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന സ്ക്രീനിൽ മുന്നിലിരിക്കുന്ന എല്ലാ മിടുക്കർക്കും ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡിയാണോ റെഡിയാണ് അല്ലേ അങ്ങനെ റെഡി ആണെങ്കിൽ നമുക്ക് നേരെ ആർ എന്ന് പറയുന്ന ലെറ്റർ ആണ് ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നു ആർ എന്ന് പറയുന്ന ലെറ്ററിലേക്ക് നമുക്ക് പോകാം ഓക്കെയാണോ അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ലെറ്റർ ആണ് ആർ എന്ന് പറയും എന്താ പറയാം ഒന്ന് ഇറക്കി പറഞ്ഞേ ആർ വെരി ഗുഡ് ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞേ ആർ വെരി ഗുഡ് ഇന്ന് എങ്ങനെയാണ് ആർ എന്ന് പറയുന്ന ലെറ്റർ നമുക്ക് എഴുതുക അതിനോടനുബന്ധിച്ചുള്ള വേർഡ്സ് എങ്ങനെയാണ് നമുക്ക് പഠിക്കാം റെഡിയാണോ യെസ് റെഡി ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്ക്രീനിൽ കാണാം ആർ എന്ന് പറയുന്ന ലെറ്റർ എങ്ങനെയാണ് എഴുതുക ഓക്കെ നല്ല ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഓക്കെ Standing line, right curve, slanting line, R. Okay. അപ്പൊ നിങ്ങൾ ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ ആർ എന്ന് പറഞ്ഞ ലെറ്റർ എഴുതാൻ നോക്കി നമ്മൾ എല്ലാവരും സ്ക്രീനിൽ ശ്രദ്ധിച്ചു ഇനി നമുക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എങ്ങനെയാണ് ആർ എന്ന് പറഞ്ഞ ലെറ്റർ എഴുതാൻ നോക്കാം നേരത്തെ നമുക്ക് കാണിച്ചു തന്നു എങ്ങനെയാണ് നിങ്ങൾ അതിന്റെ വോയിസ് കേട്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആർ എന്ന് പറഞ്ഞ ലെറ്റർ എങ്ങനെ എഴുതുന്നത് അല്ലേ നമ്മൾ നോക്കി ഇവിടെ ഒരുപാട് ഡോട്ട്സ് കാണുന്നുണ്ട് ഒരു ഔട്ട്ലൈൻസ് കാണുന്നുണ്ട് എങ്ങനെയാണ് ആർ എന്ന് പറഞ്ഞ ലെറ്റർ എഴുതാൻ നോക്കാം നോക്കി നമ്മൾ നേരെ സ്ട്രൈറ്റില് ഒരു സ്റ്റാൻഡിംഗ് ലൈന് നേരെ താഴേക്ക് വരക്കാം ക്ലിയർ ആയി എന്നിട്ട് ഒരു റൈറ്റിലേക്ക് ഒരു കർവ് വരക്കാം ഇവിടെ ഇതുപോലെ റൈറ്റിലേക്ക് ഒരു കർവ് ഇങ്ങനെ വരക്കാം വരച്ചോ റൈറ്റ് ദെൻ നമ്മൾ വീണ്ടും ചെയ്യണം ചെരിഞ്ഞ് ഒരു സ്ലാൻഡ് ലൈന് വരക്കാം ക്ലിയർ ഇപ്പൊ ആർ എന്ന് പറയുന്ന ലെറ്റർ ആയി നേരത്തെ ആർ എന്ന് പറഞ്ഞ ലെറ്റർ എങ്ങനെയാണ് എഴുതാന്ന് പഠിച്ചു അത് എങ്ങനെയാണ് ഔട്ട്ലൈനോടുകൂടി നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ആർ എന്ന് പറഞ്ഞ ലെറ്റർ പഠിച്ചു ഇനി ആർ എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ചുള്ള ഒരുപാട് വേർഡ്സ് നമുക്ക് പഠിക്കാം എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിക്കേ ക്ലിയർ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചത് ആർ എന്ന് പറഞ്ഞ ലെറ്റർ ആണ് അപ്പൊ ആർ എന്ന് പറഞ്ഞ ലെറ്ററുമായി ഉപയോഗിച്ചുള്ള വേർഡ്സ് ആണ് നമുക്ക് സ്ക്രീനിൽ കാണാം നോക്കിക്കേ റാബിറ്റ് റാബിറ്റ് ഇതാണ് റാബിറ്റ് റാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം അല്ലേ നമ്മൾ ഒരുപാട് മുമ്പ് റാബിറ്റിന്റെ കഥ പഠിച്ചിട്ടുണ്ട് ടോട്ടോയിസ് ആൻഡ് റാബിറ്റ് കഥ കേട്ട് പരിചയപ്പെട്ടു ഇവിടെ പറയുന്നത് റാബിറ്റ് ഓക്കെ ദ നെക്സ്റ്റ് വൺ ആർ ഉപയോഗിച്ച അടുത്ത വേർഡ് ആണ് റോസ് എന്താണ് റോസ് റോസ് എന്ന് പറഞ്ഞാൽ എന്താണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആണ് അല്ലേ റോസ് നെക്സ്റ്റ് വൺ റിബൺ വാട്ട് ഈസ് റിബൺ റിബൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ റിബൺ പിക്ചറൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് നെക്സ്റ്റ് വൺ റോപ്പ് വാട്ട് ഈസ് റോപ്പ് ഒന്നുകൂടി പറഞ്ഞേ റോപ്പ് വെരി ഗുഡ് ദ നെക്സ്റ്റ് വൺ റേഡിയോ വാട്ട് ഈസ് റേഡിയോ ഒന്നുകൂടി പറഞ്ഞേ റേഡിയോ അപ്പൊ നമ്മൾ ആർ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുള്ള എങ്ങനെ ആർ എന്ന് പറഞ്ഞ ലെറ്റർ എഴുതാന്ന് പഠിച്ചു അതുപോലെ തന്നെ ആർ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് കുറച്ച് വേർഡ്സ് പഠിച്ചു ഒരിക്കൽ കൂടി പെട്ടെന്ന് പറയാം റാബിറ്റ് റോസ് റിബൺ റോപ്പ് ആൻഡ് റേഡിയോ ക്ലിയർ ആയോ അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചത് ക്യാപിറ്റൽ ലെറ്റർ ഉള്ള ആർ ആണ് പഠിച്ചു അല്ലേ വലിയ അക്ഷരം ആർ ആണ് പഠിച്ചു ഇനി സ്മോൾ ലെറ്റർ ആർ എങ്ങനെയാണ് പഠിക്കാൻ നോക്കാം എങ്ങനെയാണ് എഴുതുക എന്ന് നമുക്ക് നോക്കാം റെഡിയാണോ യെസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം സ്മോൾ ലെറ്റർ ആറിലേക്ക് പോകാം ഓക്കെ അപ്പൊ അതിൽ പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ ആർ എന്ന് പറഞ്ഞ ലെറ്റർ സ്മോൾ ലെറ്റർ നമ്മൾ ഇനി പറയാൻ പോകുന്നത് നേരെ എന്ത് ചെയ്യണം ഒരു സ്റ്റാൻഡിൽ നിന്ന് വരക്ക അല്ലേ നേരത്തെ പറഞ്ഞ ഒരു ലൈൻ വരക്ക പിന്നെ ഇതിന് സ്മോൾ കർവ് ഒരു ചെറിയൊരു കർവാണ് ചെയ്യുന്നത് അല്ലേ ഇവിടെ നോക്കിക്കേ സ്മോൾ കർവ് ക്ലിയർ ആയോ അങ്ങനെയാണ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആറ് പഠിച്ചു ഇവിടെ സ്മോൾ ലെറ്റർ ആർ എങ്ങനെയാണ് എഴുതാൻ നോക്കി ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് ക്യാപിറ്റൽ ലെറ്റർ ആർ എങ്ങനെയാണ് എഴുതാന്നും അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ ആർ എങ്ങനെയാണ് എഴുതാന്ന് പഠിച്ചു അതിനോട് കൂടെ തന്നെ
ആറ് വെച്ചുള്ള കുറച്ച് വേർഡ്സ് നമ്മൾ പഠിച്ചു. കൂടുതൽ ഒരുപാട് വേർഡ്സ് ഉണ്ട് ആറ് വെച്ചിട്ട്, അത് നമുക്ക് വരും ദിവസം നമുക്ക് പഠിക്കാം. അപ്പൊ നിങ്ങൾ ഇന്ന് പഠിച്ച കാര്യം, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റർ ആറ് പഠിച്ചു, അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ ആറ് പഠിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വർക്ക്ഷീറ്റുകളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ നല്ലൊരു ക്ലാസ്സുമായിട്ട്, പുതിയ എപ്പിസോഡുമായിട്ട്, പുതിയ വിഷയങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ.